കണ്ണടകൾ അഴിച്ചെടുത്ത് അതിലൂടെ അവളെ നോക്കും. അവളൊരു ശലഭമാവും. എനിക്ക് പിടിതരാതെ അവൾ ആകാശത്തെ ലക്ഷ്യം വെച്ച് പാറിപ്പോകും. എൻ്റെ 12 കൈകളിലൊന്ന് ശൂന്യമാവും. ഇത് ഈ അടുത്ത കാലത്ത് മലയാളികൾ ഏറ്റവും കൂടുതലായി വായിച്ച വിവിധയുടെ ഉമ്മിണി എന്ന കവിതയിലെ വരികളാണ്. ആളുകൾ ഏറ്റവും കൂടുതലായി സമയം ചെലവഴിക്കുന്ന സോഷ്യൽ മീഡിയയെ എഴുത്തിടമാക്കുകയും അതിലൂടെ വായനക്കാരുടെ പ്രിയങ്കരിയായി മാറുകയും ചെയ്ത വിവിധ അഴിമുഖത്തോട് സംസാരിക്കുന്നു. കവിതയിലേക്കുള്ള എൻട്രിയെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തമായ കവിതാ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരാളാണ് ഞാൻ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ കഥകളും കവിതകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് 2006 സമയത്തൊക്കെയാണ്. ആ സമയത്ത് എൻ്റെ ഒരു കഥ എൻ്റെ ഒരു സുഹൃത്തായ നീതുവും പിന്നെ എൻ്റെ ഒരു അധ്യാപകനായ ജയരാജൻ ഒരു സാറും വായിക്കുകയും അന്ന് അവരതിനെപ്പറ്റി നല്ല അഭിപ്രായമൊക്കെ പറയുകയും ചെയ്തു. എന്നിരുന്നാലും പിന്നീട് ഇങ്ങോട്ട് ഏകദേശം 2015 വരെയും കവിതകളൊന്നും കവിതകളോ കഥകളോ ഒന്നും തന്നെ ഞാൻ എഴുതിയിട്ടില്ല. അതായത് 2006 ഈ കഥാ കവിതകളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ എഴുത്ത് നിന്ന് പോവുകയാണ് ചെയ്തത്. PG സമയത്തും എഴുതിയിട്ടില്ല. പിന്നെ 2014 ഞാൻ CDSൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ MPhil റിസർച്ചിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞ് 2015 ഞാനൊരു കവിത എഴുതുകയുണ്ടായി. അതൊരു 5-6 വരികളുള്ള കവിതയാണ്. അത് അങ്ങനൊരു വ്യക്തമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലപാടുകളോ സ്ത്രീയുടെ പ്രശ്നങ്ങളോ അങ്ങനെ അതൊന്നും സംബന്ധിച്ചൊരു കവിതയായിരുന്നില്ല. അപ്പം ആ അന്ന് മുതൽ ഏകദേശം 2019 അവസാനം വരെയും ഞാൻ എഴുതി പോകുന്ന കവിതകൾ ഒരു ഹൈക്കു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള കവിതകളായിരുന്നു. അപ്പം അത് അധിക വരികളോ അധിക വരികളൊന്നും ഉണ്ടായിരുന്നില്ല. വരി ലെങ്തി ആയിട്ടുള്ള കവിതകൾ ഇടയ്ക്കൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും അതിലൊരു ഒരു നിലപാടുകളെ സൂചിപ്പിക്കുന്ന കവിതകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ പൊതുവെ ഒരു പരാതി പോലെ കേട്ടിരുന്നത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പരാതി പോലെ പറഞ്ഞിരുന്നത് എഴുതുന്നത് ഞാൻ എഴുതുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നൊരു ഒരു പരാതി പോലെ പറഞ്ഞിരുന്നു. അപ്പം ഞാനും ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇവർക്ക് ഞാൻ എഴുതുന്നത് മനസ്സിലാകാത്തത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എനിക്കും ഒരു ഒരു തോന്നലുണ്ടായി എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലേക്ക് കവിതകളെ എഴുതണം എന്നൊരു ഒരു തോന്നലുണ്ടായി. അതിനുശേഷമാണ് ഞാൻ കുറച്ചുകൂടി സാധാരണ ഭാഷയിൽ സാധാരണ ജീവിതത്തിൽ നിന്നുള്ള കഥാതന്തുക്കളൊക്കെ എടുത്ത് കവിതകൾ എഴുതാൻ തുടങ്ങിയത്. അത് ഒരുപാട് പേര് വായിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കവിതയിലെ ആശയങ്ങളിൽ പലപ്പോഴും അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാം. അതിൽ തന്നെ കുട്ടിക്കാലത്തുണ്ടായ പല അനുഭവങ്ങളും ഞാൻ കവിതകളിലേക്ക് അഡ്രസ് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ ചില അനുഭവങ്ങളെ അവരുടെ സമ്മതത്തോടുകൂടി കവിതകളിൽ എഴുതാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കറുത്ത നിറത്തെ പറ്റിയുള്ള അവഗണനകളെ പറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനെ പറ്റി കവിതകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ സ്വന്തം അനുഭവമാണ്. നിറത്തിൻ്റെ പേരിൽ പലയിടത്തും പലതരത്തിലുള്ള അവഗണനകളും ഡിസ്ക്രിമിനേഷൻസും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസുകളെ പറ്റി ധാരാളമായിട്ട് കവിതകളിൽ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതും അതിൽ പലതും അനുഭവങ്ങളിൽ നിന്ന് തന്നെ പകർത്താൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ഞാൻ ഉടൻ തന്നെ അദൃശ്യയാകും. എന്നെ വിലക്കിയ ഇടങ്ങളിൽ ഒന്ന് കണ്ണു ചിമ്മും മുന്നേ ഞാൻ പോയി വരും. പുഴയിൽ തോന്നുന്നേരമൊക്കെ ഞാൻ നീന്തിത്തുടിക്കും. മാവിൽ കയറിയതിന് അടികൊണ്ട് തിണർത്ത പാടുകളിൽ മെല്ലെ തടവിക്കൊണ്ട് പ്ലാവും മാവും കയറും. തെങ്ങോലകളിൽ ഒറ്റച്ചാട്ടത്തിന് തൊട്ട് ഞാൻ താഴെയെത്തും. മുടിയഴിച്ചിട്ട് പനങ്കള് കുടിക്കുന്ന ഒരു യക്ഷിയാകും. തുടക്കും തൊടിയിലുമില്ലാതെ അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്ന പൂജാരിയാകും. ദൈവവും ഞാനും ഒരുമിച്ചുണ്ണുകയും ഉച്ചയുറക്കത്തിൽ കൂർക്കം വലിക്കുകയും ചെയ്യും. നാലു ദിക്കും മുഴങ്ങുമാറ് ബാങ്ക് വിളിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ പെണ്ണാകും ഞാൻ. ഞായറാഴ്ചയിൽ സകല പെണ്ണുങ്ങൾക്കും കുർബാന കൊടുക്കുന്ന പെൺപുരോഹിതയാകും. രാത്രികളിൽ ഇഷ്ടംപോലെ ചുറ്റിയടിച്ച് ചൂളമടിച്ച് വീട്ടിൽ വന്നു കയറി മതിയാകും വരെ മതിമറന്നുറങ്ങുന്ന ഒരു മനുഷ്യത്വയാകും ഞാൻ. ഞാൻ ഫേസ്ബുക്കിൽ മാത്രം കവിത എഴുതിയിരുന്ന ഒരാളാണ്. എൻ്റെ പ്രൊഫൈലിൽ മാത്രം സ്ഥിരമായിട്ട് കവിതകൾ എഴുതിയിരുന്ന ഒരാളാണ്. ആദ്യമായിട്ട് എൻ്റെ കവിത അതിന് പുറത്തേക്ക് എത്തുന്നത് വൈറ്റ് ക്രോ ആർട്ട് ഡെയിലിയിലൂടെയാണ്. അത് കഴിഞ്ഞ് മേ ഫ്ലവറിൻ്റെ ഡിജിറ്റൽ പതിപ്പിലും എൻ്റെ കവിത വരികയുണ്ടായി. ഇപ്പോൾ ഈ ആഴ്ചത്തെ മാധ്യമത്തിൽ എൻ്റെ ഒരു കവിത വരുന്നുണ്ട്. അതല്ലാതെ ഞാൻ ഫേസ്ബുക്കിൽ തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്.
ഫേസ്ബുക്കിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതൊരു വൈഡർ സ്പേസ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അത് എഴുത്തുകാരായവരും എഴുത്തുകാരല്ലാത്തവരുമായ ഡൈവേഴ്സ് ഓഡിയൻസിനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കമൻസ് നമുക്ക് ലഭിക്കും. അപ്പോൾ അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. പക്ഷേ പിന്നെ മറ്റ് ഏത് മാധ്യമം പോലെയും നെഗറ്റീവ് കമൻസ് വരാറുണ്ട്. അതുപോലെ വെർബൽ അബ്യൂസുകൾ സംഭവിക്കാറുണ്ട് ചില കവിതകൾക്ക്. അത് പ്രത്യേകിച്ചും ഒരു സെക്ഷുവൽ അബ്യൂസിനെ പറ്റിയോ അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളെ പറ്റിയോ നമ്മൾ എഴുതുമ്പോഴാണ് അതിന് അത്തരത്തിലുള്ളൊരു കമൻറ്റ് നമുക്ക് വരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഒരു വൈഡർ സ്പേസ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അച്ചടി മാധ്യമങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകൾ ഓഫർ ചെയ്യുന്ന ഒരു സ്പേസ് അത് വളരെ വലുതാണ്. ചില സമയത്ത് ആൾക്കാർ ചില കവിതകളൊക്കെ കാണിച്ചു നോക്കി ഇത് കവിതയാണോ, ചിലർ ആ രീതിയിൽ അപമാനിക്കുന്നവരുണ്ട്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നിരുന്നാൽ പോലും ഫേസ്ബുക്കിൻ്റെ സാധ്യതകൾ ഞാൻ വളരെയധികം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. എൻ്റെ കവിതകളിൽ ധാരാളമായ സ്ത്രീകളുടെ വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പം അത് ബോധപൂർവമായും അല്ലാതെയും സംഭവിച്ചിട്ടുണ്ട്. അതൊരു നമ്മുടെ സ്ത്രീ എന്ന നിലയിലുള്ള ഒരു സെൽഫ് റിഫ്ലക്സിവിറ്റിയുടെ ഭാഗമാണ്. അപ്പം ധാരാളം സ്ത്രീകളുണ്ട് സ്ത്രീ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ദളിത് വിഷയങ്ങളിൽ എഴുതുന്ന ധാരാളം സ്ത്രീകളുണ്ട്. ഈ അവസരത്തിൽ ഞാൻ അലീന ആകാശ മിഠായിയുടെ കവിതകളൊക്കെ ഓർക്കുന്നുണ്ട്. ധാരാളമായിട്ട് അവർ അത്തരം എന്താ പറയുക സാമൂഹിക ഇടപെടലുകൾ അവരുടെ എഴുത്തിലൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുത്തിനെയൊക്കെ ഒരു സാമൂഹിക ഇടപെടലായി കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അമ്മ അച്ഛൻ എന്നീ ബിംബങ്ങൾ ഞാൻ കവിതയിൽ അധികമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിടത്തും ഞാൻ അവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മ അച്ഛൻ എന്നീ പൊസിഷൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലല്ല എൻ്റെ കവിതകളൊന്നും തന്നെ. എൻ്റെ കരുതി എല്ലാ കവിതകളും എൻ്റെ അമ്മ അച്ഛൻ അവരെ സംബന്ധിച്ചുള്ളതാണ് എന്ന് അതിന് അർത്ഥമില്ല. എന്നാൽ അവരെ പറ്റി ഉണ്ട് താനും. പിന്നെ ഞാൻ കവിത എഴുതും എന്നൊന്നും അമ്മയ്ക്കറിയൊന്നുമില്ല. അത് അമ്മ കവിതയൊന്നും വായിക്കുന്ന ആളൊന്നുമല്ല. അമ്മ 4-ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്. കവിതകളൊന്നും ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കവിത എഴുതുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ അമ്മ അത്ഭുതപ്പെട്ടേക്കാം. തുറന്നെഴുത്തുകൾ എല്ലാ കാലത്തും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. സെക്ഷൽ അബ്യൂസിനെ പറ്റി ഒരു കവിത എഴുതിയാൽ പറയും അത് കവിതയേ അല്ല, സെക്ഷൽ അബ്യൂസിനെ പറ്റി കവിത എഴുതാൻ പാടില്ല, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി കവിത എഴുതാൻ പാടില്ല, അതൊക്കെ ആവർത്തന വിരസത സൃഷ്ടിക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ അടുത്ത് ഒരു പ്രമുഖ പ്രൊഫൈലിലേക്ക് ഒരു കവിതാ ഗ്രൂപ്പാണ്, അത് കവിതാ ഗ്രൂപ്പിൻ്റെ ഒരു പ്രൊഫൈലിലേക്ക് ഒരു കവിത കൊടുക്കുകയുണ്ട്. അവർ തന്നെ സെലക്ട് ചെയ്ത ഒരു കവിതയാണ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തീം ഒരു ബസ്സിൽ വെച്ച് ഒരു 8-ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഒരു അതിക്രമത്തെ പറ്റിയാണ്. ആ കവിത പോസ്റ്റ് ചെയ്ത സമയത്ത് അത് കവിതയല്ല എന്നുള്ള രീതിയിൽ പല അഭിപ്രായങ്ങൾ വന്നു. അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ട്. പക്ഷേ അതിന് കീഴിൽ അത് ജാക്കി കവിതയാണ്, മഴക്കാലത്ത് തണുപ്പ് ഉണ്ടാകുമ്പോൾ രസിക്കാനുള്ള കവിതയാണ് എന്ന തരത്തിൽ പല കമൻറ്റുകളും ഉണ്ടാവുകയുണ്ടായി. അപ്പം അത്തരത്തിൽ വലിയൊരു ആക്രമണം അന്ന് നേരിടേണ്ടി വന്നു. അപ്പം പലതരത്തിലാണ് ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ പൊങ്ങി വരുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ശൈലി ഒന്ന് മാറ്റുകയാണെങ്കിൽ അവർ പറയും അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ പറ്റി എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിനെ പറ്റി എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർത്തവത്തെ പറ്റി എഴുതുകയാണെങ്കിൽ, അപ്പോഴെല്ലാം അവർ പറയുന്നത് അത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഞാൻ പൊതുവേ ധാരാളമായി ലോക കവിതകളോ അല്ലെങ്കിൽ പല ക്ലാസിഫിക്കേഷൻ പോയട്രി ഒന്നും വായിച്ചിട്ടുള്ള ഒരാളല്ല. അപ്പം എനിക്ക് പരിമിതമായിട്ടുള്ള അറിവുകളേ ഉള്ളൂ. എന്നിട്ടും ഞാൻ എന്നെ തന്നെ മോഡിഫൈ ചെയ്യാനും തിരുത്താനും ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്നിരുന്നിട്ടും എനിക്ക് ഇത്തരത്തിലൊരു ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല എൻ്റെ കവിതകളെല്ലാം തന്നെ ഞാൻ 5-ോ 10-ോ മിനിറ്റിൽ എനിക്ക് പെട്ടെന്ന് തോന്നി എഴുതുന്ന കവിതകളാണ്. അത് വളരെ തികച്ച് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇത്തരത്തിലൊരു കാവ്യലോകത്തും ഒരു ആണധികാര പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ സ്ത്രീ കവികൾക്കൊരു കൂട്ടായ്മയുണ്ട്, കേരള പെൺകവികൾ എന്നൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ ഈ അടുത്ത് വരവര റാവു എന്ന കവിയുടെ പ്രശ്നങ്ങളുമായി സംബന്ധിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയുണ്ടായി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയ സമയത്ത് വളരെ മോശം പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പം അതൊക്കെ തന്നെ അതിനൊരു എക്സാമ്പിളാണ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ആ പ്ലാറ്റ്ഫോമിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെ കവിതയിലെ സ്ത്രീ സാന്നിധ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ സാധ്യതകളെ പറ്റിയുമുള്ള ചർച്ചകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കവിത എഴുതുന്ന എല്ലാ സ്ത്രീകൾക്കും, അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളിൽ കവിത എഴുതുന്ന എല്ലാ സ്ത്രീകൾക്കും, അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾ നടത്തുന്ന എല്ലാ സ്ത്രീകൾക്കും, എല്ലാ മേഖലയിലും
ഉണ്ടാകുന്നത് പോലെ കാവ്യലോകത്തും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നുണ്ട്.